നമസ്കാരം മലയാളി ഭർത്താവ് ഹോം മൈ ലൈഫിലേക്ക് സ്വാഗതം. താരപരിവേഷമണിയാതെ പൂർണ്ണതയുടെയും മികവിന്റെയും വേറിട്ട മുഖമായിരുന്ന ബോളിവുഡ് നടൻ ഇർഫാൻ ഖാന്റെ മരണ വാർത്ത നമ്മെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് പുറത്തു വന്നത്. വൻകുടലിലെ അണുബാധയെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ട്. മുംബൈയിലെ കോകിലാബൻ ധീരുഭായ് അംബാനി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവെയാണ് അദ്ദേഹം മരിച്ചത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അനാരോഗ്യത്തിന്റെ പിടിയിലായിരുന്നു ഇർഫാൻ ഖാൻ. അതേസമയം 2018ലാണ് അദ്ദേഹത്തിന് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അദ്ദേഹം വിദേശത്ത് ചികിത്സയും തേടിയിരുന്നു. തുടർന്ന് യു കെയിലായിരുന്നു ചികിത്സ. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് 2 ദിവസം മുമ്പാണ് നടനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ ഇർഫാൻ ഖാനെ കവർന്നെടുത്ത ഈ അപൂർവ രോഗം എന്താണ് എന്നാണ് ഇപ്പോൾ ഏവരും അന്വേഷിക്കുന്നത്. എന്താണ് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ? കണ്ടെത്താൻ ഏറ്റവും വിഷമതയുള്ള ഒരു തരം ക്യാൻസറാണ് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ. ആന്തരികാവയവങ്ങളെയാണ് പ്രധാനമായും ഇത് ബാധിക്കുക. പലപ്പോഴും കാര്യമായ ലക്ഷണങ്ങൾ പോലും പ്രകടിപ്പിക്കത്തുമില്ല. തൊലിപ്പുറത്തെ തടിപ്പും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലുള്ള മാറ്റവുമാണ് രോഗത്തിന്റെ പ്രകടമായ പ്രധാന ലക്ഷണങ്ങൾ. കാര്യമായ ലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ രോഗം കണ്ടെത്താനും വളരെ ബുദ്ധിമുട്ടാണ്. വളരെ പതിയെ മാത്രം വളർന്ന് ശരീരമാകെ പടരാൻ സാധ്യതയുള്ള ഒരിനം ട്യൂമറാണിത്. രോഗത്തിന്റെ ഘട്ടമനുസരിച്ചാണ് ചികിത്സ നിശ്ചയിക്കുന്നത്. ചിലർക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വരും. മറ്റു ചിലർക്ക് റേഡിയേഷൻ, കീമോതെറാപ്പി തുടങ്ങിയ ചികിത്സാരീതികളും ആവശ്യമായി വരും. അതേസമയം മാറിയ ജീവിത സാഹചര്യങ്ങളും തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ് ക്യാൻസറിന് പ്രധാന കാരണമെന്നാണ് ഡോക്ടർമാർ പോലും പറയുന്നത്. നമ്മൾ ദിവസം കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ പതുക്കെ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്ന കാര്യം അധികം ആർക്കും അറിയില്ല. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.